ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നല്ല നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ഇത് തയ്യാറാക്കി കഴിക്കാൻ നല്ലതാണ് ഇത് നല്ലൊരു ഓട്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് ശർക്കര ചീക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് 3 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യുകയാണ് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ശർക്കര ശർക്കരപ്പാനയാക്കി എടുക്കാൻ പറ്റും നമ്മളിവിടെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയല്ല പകരം ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര കുറച്ചും കൂടി ഹെൽത്തിയാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറിനേക്കാളും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഓട്സ് ആണ് ഇത് ഇൻസ്റ്റൻ്റ് ഓട്സ് ക്യുക്ക് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക അതിനായിട്ട് ഇവിടെ നമുക്ക് ചേർക്കാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ആപ്പിൾ പംപ്കിൻ അല്ലെങ്കിൽ ഡേറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഇപ്പം ഞാനിവിടെ 1/2 കപ്പിലും വരും 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച ഓട്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്യാരറ്റ് കേക്കിൻ്റെ അടിയിൽ പോയിട്ട് സെഡിമെൻറ്റ് ചെയ്യാതെ കേക്കിൽ എല്ലായിടത്തും സ്കാറ്റർ ആയിട്ട് കിടക്കും ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമ്മൾ പൊടിച്ച ഓട്സിൻ്റെ പൊടി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ പട്ട സിനമൺ ഉണ്ടല്ലോ അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതൊന്ന് അരിപ്പേ കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പൊടിച്ച ഓട്സിൽ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റും അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കുക നമ്മൾ ഈ കേക്കിലേക്ക് റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ റിഫൈൻഡ് ഷുഗറോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ദാ ഞാനിതൊന്ന് അരിപ്പേ കൂടെ അരിച്ചെടുക്കുകയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാനായിട്ട് പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ശർക്കര ഇട്ട് നമുക്കിങ്ങനെ അതുമാതിരി ഓട്സിലും ഗ്ലൂട്ടൻ കണ്ടൻറ്റ് വളരെ കുറവാണ് നമ്മളുടെ മൈദയൊന്നും പോലെയല്ല അപ്പോൾ ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഒരു സ്നാക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ നല്ലതാണ് ഇപ്പോൾ ഇതാ നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് അല്ലെങ്കിൽ മുട്ടയൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരം 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല കാരണം നമ്മൾ സിനമൺ പൗഡർ കൊടുത്തതുകൊണ്ട് തന്നെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് ജസ്റ്റ് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡറോ വെച്ച് മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ആവശ്യമുള്ള ഒരു വിസ്ക് തന്നെ മതി ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ 1/4 കപ്പ് ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക മെൽറ്റ് ചെയ്ത് കൊടുക്കുക അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരയാണ് ഇത് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര പാനയുടെ ചൂട് കംപ്ലീറ്റ്ലി പോയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതൊരു ചൂടിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മളുടെ മുട്ട ഇങ്ങനെ വെന്ത് ഒരുമാതിരി പിരിപിരാന്ന് കിടക്കുന്നു പറയും അതുപോലെ ആയിപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ചൂടാറിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അതിന് മടി വിചാരിക്കരുത് അപ്പോൾ പിന്നെ നമ്മളുടെ കേക്ക് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായിപ്പോവും ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമേ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഓട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓട്സിൻ്റെ പൊടി ഒറ്റ സ്ട്രെച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വളരെ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് ഇട്ട് ബലം പിടിച്ച് മിക്സ് ചെയ്താൽ കേക്ക് ഒട്ടും സോഫ്റ്റ് ആവത്തില്ല അങ്ങനെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് പകരം ആപ്പിളും പംപ്കിനും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയാണ് പൊതുവേ ഞാൻ ചേർത്ത് കൊടുക്കാറ് ഇനി വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഡേറ്റ്സ് ആണ് നമ്മൾ ചേർക്കണമെങ്കിൽ ഇത്രത്തോളം ശർക്കരപ്പാനി ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് കൊടുത്തിരുന്നു ഇതിന് പകരം ആൽമണ്ട്സോ വാൾനട്ടോ റേസിൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പ്രൂൺസ് ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ലതാണ് അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി അത് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലേക്ക് മാറ്റാണ് ഈ കേക്ക് മോൾഡിൻ്റെ താഴത്തെ ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യമേ തന്നെ കേക്കിൻ്റെ
പാൻ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയറൊക്കെ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ടയും ഓട്സും മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവൻ ആണെങ്കിൽ ഓവൻ അല്ലെങ്കിൽ എന്തെങ്കിലും പോട്ട് പോലെയൊക്കെ ഇതുപോലത്തെ സെറ്റപ്പ് ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റോളം ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്താണ്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ചിട്ട് ഈ മോൾഡ് ലിഡിൽ വല്ല ഹോൾ ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചോ വല്ലതും ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ശേഷം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. സാധാരണ കേക്ക് ബേക്കായി കിട്ടാൻ എടുക്കുന്നതിനേലും കുറച്ചും കൂടി സമയം ഒരു 20 മിനിറ്റൊക്കെ കൂടുതലെടുക്കും ഓട്സിൻ്റെ കേക്ക് ബേക്കായി കിട്ടാൻ. അപ്പോൾ ഇത് ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കിത് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ക്യൂർ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായെന്നാണ്. ഇപ്പോൾ ഇതാ ഞാനിത് ചൂടോടുകൂടി തന്നെയാണ് ഡിമോൾഡ് ചെയ്യുന്നത്. കാരണം മോള് കേക്കിന് വേണ്ടി വാശി പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഒന്ന് തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്റ്റർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ പൊക്കത്ത് ബട്ടർ പേപ്പറൊക്കെ ഞാൻ മാറ്റാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണ നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന കേക്ക് മാതിരി ഇതൊരുപാട് അങ്ങോട്ട് റേസ് ആയിട്ട് വരില്ല. കാരണം ഓട്സിൽ ഗ്ലൂട്ടൻ കണ്ടൻറ്റ് കുറവാണ്. പിന്നെ നമ്മൾ പൊതുവേ മൈദ വെച്ച് ബേക്കിംഗ് സോഡ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കേക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുമെങ്കിലും കേക്ക് അത്രയും ഹൈറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഗ്ലൂട്ടൻ കണ്ടൻറ്റ് പറഞ്ഞാൽ ഓട്സ് ആകുമ്പോൾ അത് തീരെ കിട്ടത്തില്ല, ബേക്കിംഗ് സോഡയൊന്നും ഇടാത്തതിൻ്റെ പേരിൽ തന്നെ. പക്ഷേ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല ഹെൽത്തിയുമാണ് ഈ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മസ്റ്റായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. കാരണം നല്ല ടേസ്റ്റുണ്ട്. നമ്മൾക്ക് ഈ ശർക്കരയാണ് അല്ലെങ്കിൽ ഓട്സ് ആണെന്ന് കരുതിയൊന്നും കേക്കിൻ്റെ ഒരു ടേസ്റ്റിനും ഒരു കുറവില്ല. നല്ല ടേസ്റ്റുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. കാരണം ഇതിൽ റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വളരെ കുറവാണ്. ഇതാ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും കഴിക്കുന്ന കേക്കിനേക്കാൾ കുറച്ചും കൂടി സമയം, ഉണ്ടാക്കിയെടുക്കുന്ന കേക്കിനേക്കാൾ കുറച്ചും കൂടി സമയം കൂടുതൽ വേണം ബേക്ക് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ മിക്സിങ്ങൊക്കെ അത്രയൊക്കെ തന്നെ സമയം മതി. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പുറകിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുമാതിരി എന്തെങ്കിലും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. താങ്ക് യു.